വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല, നിനക്ക് വല്ലതും പറ്റാൻ നോക്കിക്കോ. മോനെ വിശ്വാദാ, എനിക്ക് ഇത്തിരി ധന്വന്തരം കുഴമ്പ് വേണം. ദേഹം മുഴുവൻ വേദനയാ. കാണും, ഞാൻ മേടിച്ചോണ്ട് വരാം. ചാണ്ടേ, തന്റെ ഒരു കാര്യം, ഇതുകൊണ്ട് ഞാനൊരു ശില്പം ഉണ്ടാക്കി കാണിച്ചു തരാം, എന്നിട്ട് പറ. നീ ആയിരുന്നോ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ വിളിച്ചിട്ടാ, വെറുതെ അല്ല, ഒരു പാർസലും കൊണ്ടുവന്നത്. പാർസലോ? ഇത് ഇതേ രാജ്യത്തിനാണാവോ? ഹോങ്കോങ്. ഹോങ്കോങ്? നിന്റെ ജോലി എടുത്തില്ലേ? നീ പോ നോക്ക്, പോകാൻ. അവന്റെ ഒരു പഞ്ചാരടിയേ. മുത്തശ്ശന്റെ കാര്യം. ഗുണമില്ല, ഗുണമില്ല, കുറെ ധനം മാത്രം. എന്താടാ ഇത്? മായ പറഞ്ഞിട്ടുണ്ടെന്നാ? ആണോ? എന്നാലേ അവളുടെ മുത്തശ്ശനായ ഞാനാ പറയുന്നത് ഇത് എടുത്തിട്ട് പോകാൻ. ഇളവൻ നമുക്ക് പാരയാവുന്ന തോന്നുന്നത്. ഞങ്ങൾ അകത്തേക്ക് വരാം. പറയട്ടെ, ഒന്നും പറയണ്ട, ഇത് ഇവിടെ വേണ്ട. ആര് പറഞ്ഞത് അകത്തേക്ക് കയറ്റാൻ? തോന്നി വെച്ച് കാണിക്കണം, എടുത്തിട്ട് പോ. പറയുമ്പോ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സൗകര്യമില്ല. ബ്യൂട്ടിഫുൾ. മഹി പറഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. ഫാന്റാസ്റ്റിക്. മോളെ എന്താ ഇത്? ഇതൊരു പ്രതിമ. ആദ്യം എനിക്ക് മനസ്സിലായി, ഈ ആൾരൂപങ്ങൾ വീട്ടിൽ വെക്കാൻ കൊള്ളത്തില്ല, മുടിഞ്ഞു പോവും. എന്തായാലും കൊണ്ടുവന്നല്ലേ, വല്ലത് അക്കാപ്പിച്ച കൊടുത്ത് പറഞ്ഞു വിട്ടേരെ. മുത്തച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഇതിവിടെ വെക്കുന്നോണ്ട് എന്താ കുഴപ്പം? വിധിപ്രകാരം നിർമ്മിക്കാത്ത ആൾരൂപങ്ങൾ കുടുംബത്തിൽ വെച്ചാൽ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ അതിൽ കുടിയിരിക്കുന്ന പ്രമാണം. അത് ഈ കുടുംബത്തിനെന്റെ ആപത്തായി തീരും. അതൊക്കെ മുത്തച്ഛന്റെ അന്ധവിശ്വാസങ്ങളാ. എന്ത് പറഞ്ഞാലും കൊള്ളാം, ഇത് ഈ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. മായക്കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, കയറ്റി വെക്കണ അകത്തേക്ക്. എന്ത് വേണേലും ആയിക്കോ, വിശ്വനാഥനൊന്ന് വന്നോട്ടെ, കാണിച്ചു തരാം. വരൂ. ഓ, എന്തൊരു ഇഷ്ടം. അയ്യോ, വന്നിട്ട് കിടക്കാനും നിർത്തില്ല. ഗുരുവായൂരപ്പ ഭഗവാനെ. ബോധക്കേട് ഞാൻ മാറ്റിത്തരാം. ഞാൻ അപ്പനെ പറയല്ലേ, ആ പ്രതിപതിച്ചത് വെക്കല്ലേ, ഇത് പ്രേതവാടി. അതിനിപ്പോ അതിനിപ്പോ എന്താ ഉണ്ടായത്? ആ സത്വം ഇതിന് നടക്കുന്നുണ്ട്, അത് പ്രേതവാടി. അയ്യോ പ്രേതം, അയ്യോ, അത് ഇതിലേക്ക് നടക്കുന്നത് ഏത് കണ്ടുകൂട്ടി കണ്ടതാ? ഈ വിളിക്കാ പോയത്. എവിടെ? ഇവിടുന്നും കാണുന്നില്ലല്ലോ.
മുത്തശ്ശന് തോന്നിയതാവും. വാ ദേ നിക്കുന്ന ആ പ്രതിമ, ഞാൻ പറഞ്ഞില്ലേ വെറുതെ തോന്നിയതായിരിക്കും. മുത്തശ്ശൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ എന്താ ഇവിടെ? അല്ല ചേട്ടൻ എന്താ ഇവിടെ? അത് ഞാൻ ഇന്നലൊരു ദുസ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? വീട്ടിൽ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്, അതെന്നെ കൊല്ലാൻ വരുന്ന പോലെ. അത് തന്നെയാണല്ലോ ഞാനും കണ്ടത്. നീ കണ്ടോ? അപ്പ എന്റെ ഊഹം ശരിയാ, അത് പ്രതിമയല്ല പ്രേതം തന്നെയാ. പ്രേതം വിഷ്ണുപുരി. വീട് വിറ്റിട്ടായാലും ശരി, ഹോമം നടത്തിയിട്ടിന്റെ കാര്യം. എടാ ഇനി നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇത് കണ്ടോ, വിഷ്ണു നമ്പൂരി ജപിച്ചു തന്ന ഏലസ. ഒഴിഞ്ഞു പോകുന്നതാ നിനക്ക് നല്ലത്. ഒരു ചവിട്ട് വെച്ചു വരും. രാമ വിഷ്ണു നമ്പൂരിയുടെ രക്ഷ കെട്ടിട്ട് രക്ഷയില്ലല്ലോ ഭഗവാനേ.